പാത്തുക്കുട്ടിന്റെ ആദ്യത്തെ വിഷുവാണ് അല്ലേ പാത്തു? പാത്തുക്കുട്ടൻ കാലത്ത് എണീറ്റു, കണി കണ്ടു, എന്നിട്ട് അപ്പ പാത്തുക്കുട്ടിന് വിഷ് കൈനീട്ടം കൊടുത്തു. അപ്പൊ പാത്തു ഭയങ്കര ഹാപ്പിയായി, കാരണം പാത്തുവിന് കോയിൻസ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ടാമ്പിനീസ് ഹബ്ബ് ഉണ്ട്, ആ ഹബ്ബിലേക്ക് പോയി. ഈ ഹബ്ബിലേക്ക് എപ്പോൾ പോകുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കണമെന്ന്. ഈ ഹബ്ബിൻ്റെ അകത്ത് തന്നെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് ഇവിടെ മൂവി കാണാം. ഇവിടെ എപ്പോഴും മൂവീസ് ഇങ്ങനെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് വന്നിരുന്ന് ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ഒരു ഇങ്ങനെ ഒരു പബ്ലിക്, ഒരു ഇപ്പോൾ ഒരു മോളിലോ എവിടെയെങ്കിലൊക്കെ ഒരു ഓപ്പൺ തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് വന്നിരുന്ന് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരിക്കും ചിലപ്പം. പാത്തു ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പാത്തിൻ്റെ ഇവിടെ വന്നിരുന്ന് മൂവി കാണുമ്പോൾ പാത്തു ഇങ്ങനെ നോക്കിയിരിക്കും തിയേറ്ററിൻ്റെ സ്ക്രീനിലേക്ക്. പിന്നെ ഈ ഹബ്ബ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സ്കൈ ടെറസ് ഉണ്ട്, ഇതിപ്പോൾ ക്ലോസ്ഡ് ആണത്. അതുപോലെ ഒരു വലിയൊരു സ്റ്റേഡിയം ഉണ്ട്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണത്. ഏകദേശം ഒരു 5000 മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതിൽ. പിന്നെ ഇപ്പോൾ ശരിക്കും കോവിഡ് റെസ്ട്രിക്ഷൻസൊക്കെ കുറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ആളുകൾ കുറച്ചും കൂടെ ഒക്കെ വന്ന് തുടങ്ങി. പിന്നെ ഇതിനകത്ത് തന്നെ മോളിൽ ഒരു റണ്ണിങ് ട്രാക്ക് ഉണ്ട്, പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് പഠിക്കാനൊക്കെ പറ്റിയ ഒരുപാട്, ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത ദിവസം കാണിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ രാത്രി പോയതുകൊണ്ട് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇനി പകൽ ദിവസം പോയിട്ട് ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം.